സിപിഎം ഭരിക്കുന്ന പാലക്കാട് ചെർപ്പളശ്ശേരി കോർപ്പറേറ്റീവ് അർബൻ ബാങ്കിനെതിരെ പരാതിയുമായി കൂടുതൽ പേർ രംഗത്ത് വ്യാജ ലോൺ ഉണ്ടാക്കിയും മുൻപെടുത്ത ലോൺ തങ്ങൾ അറിയാതെ പുതുക്കിയും ബാങ്ക് കബളിപ്പിച്ചതായാണ് കുടുംബം ആരോപിക്കുന്നത് തൃക്കടീരി സ്വദേശി ഹംസയും ഭാര്യ സുനീറയുമാണ് ബാങ്കിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയത് സിപിഎംകാരായ തങ്ങൾ പാർട്ടിക്ക് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടാവുന്നില്ല എന്നുകൂടി ഈ കുടുംബം ആരോപിക്കുന്നു ഇതുവരെ ഞങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിക്കാണ് വോട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ ആ പാർട്ടിനേയും സിഎമ്മിനേയും ഒക്കെ ഞങ്ങൾ പരാതി കൊടുത്തു അതിൽ പരാതി കൊടുത്തിട്ടൊന്നും ഞങ്ങൾക്ക് ന്യായം കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ഞങ്ങൾ ഈ സാറിനെ സന്ദീപ് സാറിനെ ഞങ്ങൾ പോയിട്ട് കണ്ടത് ഞങ്ങൾക്ക് ന്യായം കിട്ടണം അത്രയേ ഉള്ളൂ ഞങ്ങൾ പറഞ്ഞതാണ് ഞങ്ങൾ നിയമപരമായിട്ട് ഞങ്ങൾ എടുത്തതാണ് ലോണ് അത് നിയമപരമായിട്ട് എത്രയാണോ വരുന്നത് അത് ഞങ്ങൾ അടക്കാൻ തയ്യാറാണ് ഞങ്ങൾ ബാങ്കിൽ വഞ്ചിക്ക ഒരിക്കലും ഞങ്ങൾ ഇതായിട്ടില്ല എത്ര ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് ഞങ്ങൾ അടക്കാമെന്ന് പറഞ്ഞതാണ് പക്ഷേ അവരതിനൊന്നും സമ്മതിക്കണില്ല ഒരു 45 ലക്ഷം ഇനിയും അടക്കണം എന്നാണ് അവർ പറയുന്നത് അത് ഞങ്ങൾക്ക് എന്തായാലും പറ്റാത്ത കാര്യമാണ് ചെർപ്പളശ്ശേരി തൃക്കടീരി സ്വദേശി സുനീറയുടെ വാക്കുകളാണിത് 2015 സുനീറയുടെ ഭർത്താവ് ഹംസ സിപിഎം ഭരിക്കുന്ന ചെർപ്പളശ്ശേരി കോപ്പറേറ്റീവ് അർബൻ ബാങ്കിൽ നിന്ന് 20 ലക്ഷം രൂപ ഹോം ലോൺ എടുത്തത് എന്നാൽ പിന്നീട് ഹംസയ്ക്ക് ഒരു അപകടം പറ്റിയതോടെ തിരിച്ചടവ് മുടങ്ങി ഇതോടെ ബാങ്കിൽ പണയം വെച്ചിട്ടുള്ള 2 ആധാരങ്ങളിൽ ഒരു ഭൂമിയുടെ ആധാരം ബാങ്ക് നിയമവിരുദ്ധമായി തിരികെ നൽകുകയും ഭൂമി വിൽപ്പിച്ച് 5 ലക്ഷം രൂപയോളം ലോണ് തിരിച്ചടപ്പിക്കുകയും ചെയ്തു ഇതിനിടെ സംശയം തോന്നിയ കുടുംബം ബാങ്കിലെ രേഖകൾ പരിശോധിച്ചപ്പോഴാണ് തങ്ങളെടുത്ത ലോണ് തങ്ങളറിയാതെ നിരവധി തവണ കൂടുതൽ തുകയ്ക്ക് ബാങ്ക് സ്വയം പുതുക്കിയതായി തിരിച്ചറിഞ്ഞത് കൂടാതെ സുനീറയുടെയും ഹംസയുടെയും പേരിൽ പേഴ്സണൽ ലോണുകളെടുത്ത് ബാങ്ക് ഹോം ലോണിലേക്ക് അടച്ചതായും കുടുംബം കണ്ടെത്തി തങ്ങളുടെയും ജാമ്യക്കാരുടെയുമെല്ലാം ഒപ്പുകൾ വ്യാജമായിട്ടാണ് ബാങ്ക് ഇതെല്ലാം ചെയ്തത് എന്നാണ് കുടുംബത്തിൻ്റെ ആരോപണം അതായത് എൻ്റെ പേരിൽ 2 ഇവളുടെ പേരിൽ 1 അങ്ങനെ 3 മൊത്തം ഇത്രയും ലോണുകൾ അവരെടുത്തിട്ടുണ്ട് പക്ഷെ നമ്മൾ 20 ലക്ഷം രൂപ മാത്രമേ നമ്മൾ കൈപ്പറ്റിയിട്ടുള്ളൂ ഈ 20 ലക്ഷം രൂപയ്ക്ക് നമ്മൾ 18 ലക്ഷം രൂപ വരെ നമ്മൾ അടച്ചിട്ടുണ്ട് ഈ അടച്ച പൈസയിൽ പുറമെ ഇനി അവരുടെ 43 ലക്ഷം രൂപ ഇനി കിടക്കുന്നുണ്ടെന്ന് പറയുക അതായത് 2015 ഇതുവരെക്കുള്ള ലോൺ ഇനി 43 ലക്ഷം രൂപ കിടക്കുന്നുണ്ടെന്നവർ പറയുന്നത് നമ്മളറിയാതെ നമ്മളുടെ ലോൺ അവർ പുതുക്കുകയും നമ്മളറിയാതെ നമ്മളെ ഞങ്ങളറിയാതെ ഞങ്ങളെ രണ്ടാളുടെ പേരിൽ അഡീഷണൽ ലോൺ എടുക്കുകയും ചെയ്തിട്ടുണ്ട് യാതൊരു വരുമാനമോ ഭൂമിയോ ഇല്ലാത്ത സുനീറയുടെ പേരിൽ 635,000 രൂപയുടെ പേഴ്സണൽ ലോണ് ബാങ്ക് എങ്ങനെയാണ് അനുവദിക്കുക എന്ന് കുടുംബം ചോദിക്കുന്നു 20 ലക്ഷം രൂപ ഹോം ലോൺ എടുത്തതിൽ 18 ലക്ഷം രൂപയോളം കുടുംബം തിരിച്ചടച്ചിട്ടുണ്ട് എന്നാൽ ഇനിയും 43 ലക്ഷം രൂപയോളം അടയ്ക്കണമെന്നാണ് ബാങ്ക് പറയുന്നത് ഇപ്പോഴും 43 ലക്ഷം രൂപ ബാങ്കിന് അടയ്ക്കണമെന്നാണ് ബാങ്ക് പറയുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏകദേശം 20 ലക്ഷം രൂപ ലോൺ എടുത്ത ഇവർ 75 ലക്ഷം രൂപയോളം ബാങ്കിലേക്ക് തിരിച്ചടയ്ക്കേണ്ട ഗതികേടിലേക്ക് കുടുംബത്തെ എത്തിച്ചിരിക്കുന്നു ഈ കുടുംബത്തെ നടുത്തെരുവിലേക്ക് ഇറക്കിവിടേണ്ട ജപ്തിയിലേക്ക് ഇറക്കിവിട്ടിരിക്കുകയാണ് ജപ്തി ചെയ്ത് ഇറക്കിവിടുന്നുള്ള ഭീഷണി നിലനിൽക്കുകയാണ് ആ രീതിയിലേക്ക് ഇവരെ ഇറക്കിവിട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് നീതി വാങ്ങിക്കൊടുക്കാനുള്ള ഒരു പോരാട്ടം കൂടി ഞങ്ങൾ നടത്തുകയാണ് സംഭവത്തിൽ മുഖ്യമന്ത്രിക്കുൾപ്പെടെ കുടുംബം പരാതി നൽകിയിട്ടുണ്ടെങ്കിലും യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല ജനം പാലക്കാട്